ലിസണേഴ്സ്, വെൽക്കം ടു ദ ട്രെൻഡിങ് എപ്പിസോഡ് ഓഫ് ഇൻവോഗ്. ഇൻവോഗിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതൊക്കെ പഴഞ്ചനായില്ലേ, എന്ത് സ്റ്റൈല് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എവിടെയെന്നറിയോ, എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള മാലതി സിൽക്സിലാണ്. കുറേ പേർക്കെങ്കിലും അറിയാവുന്നതാണ് മാലതി സിൽക്സ്. കോട്ടൺ, അതുപോലെ തന്നെ സിൽക്ക് സാരികളും അതുപോലെ മെറ്റീരിയലുകളിലും എല്ലാം നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളുമായിട്ടാണ് മാലതി സിൽക്സ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സാരിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മെറ്റീരിയലിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുർത്തീസ്, അതുപോലെ തന്നെ ചുരിദാർ, അങ്ങനെ എല്ലാം തന്നെ, അതായത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കഫ്താനും ഇവിടുത്തെ മാലതി സിൽക്സിൻ്റെ തന്നെ. അപ്പോൾ മെറ്റീരിയൽ നമുക്ക് വന്ന് എടുക്കുമ്പോൾ ഏതൊക്കെ ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പോകുന്നതായ എൻ്റെ പുറകെ തന്നെയുള്ളത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൽ തന്നെ സംഗനേരി, ബഗു എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് കോട്ടൺ മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു കുളിർമയായിരിക്കും വരുന്നത് അല്ലേ. ഇത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൽ വരുന്ന ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് സംഗനേരി പ്രിൻ്റാണ് കേട്ടോ. ഇതിൽ കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത് എന്ന് പറയുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നത്, ഇതൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ്, അത് സംഗനേരി പ്രിൻ്റാണ്. അതുപോലെ തന്നെ ദാ അതിൽ വരുന്നതാണ് ഒരു ഫ്ലോറൽ. ഫ്ലോറൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരെണ്ണം. ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ മെറ്റീരിയൽ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ശരിക്കും അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് കുർത്തീസ്, അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോട്ട് സെറ്റിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ വേറെ എന്തിനൊക്കെയാണ് ഈ ജയ്പൂർ കോട്ടൺ ഉപയോഗിക്കുക? കുർത്തീസും ആലിയ കട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്. ശരിക്കും ഇത് ഒരു സമ്മർ കളക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ മൺസൂണിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റി എന്ന് നമുക്ക് പരിചയപ്പെടും. അപ്പോൾ ഇതെല്ലാം തന്നെ ജയ്പൂർ കോട്ടണിൽ വരുന്ന സംഗനേരി ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അവിടുത്തെ ജയ്പൂരിലെ ഗ്രാമത്തിൽ നിന്ന് ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ. ഇതെല്ലാം എന്താ വലിയ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ. കുറച്ച് കനമുണ്ട്, കുറച്ച് കൂടുതൽ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാവും. അല്ലാതെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കോട്ടൺ, ഇപ്പോൾ കോട്ട് സെറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതലും ഞാൻ ഇവരുടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കോട്ട് സെറ്റിന് വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വലിയ പ്രിൻ്റ് ഉള്ളത് നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ചെറിയ പ്രിൻറ്റ് വരുന്നത് തന്നെ ഇതേ സെയിം കളേഴ്സ് തന്നെ നമുക്ക് എടുത്തിട്ട് കോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുർത്തീസ്, കുർത്താസ്, പിന്നെ ഫ്രോക്ക് ടൈപ്പ്, അതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ജീൻസിൻ്റെ ടോപ്പുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ജയ്പൂർ കോട്ടൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ജയ്പൂരിൽ നിന്ന് വരുന്ന മറ്റൊന്നാണ് വനസ്പതി അജർക്ക്. അതിൻ്റെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഇത് ഇതിരിക്കുന്നത്. ഇതും ജയ്പൂരിൽ നിന്ന് തന്നെയാണ്. എന്തൊക്കെയാ ഈ ഒരു ഇതിന്റെ സ്പെഷ്യാലിറ്റീസ്? സോഫ്റ്റ് കോട്ടൺ നമുക്ക് അജർക്ക് നോർമൽ തന്നെ ഗുജറാത്തിൽ നിന്ന്, പക്ഷേ ഇത് തന്നെ ജയ്പൂരിൽ നിന്ന്. മെറ്റീരിയൽ സോഫ്റ്റ് ആ, കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആണ് അല്ലേ. ഓക്കേ, നോക്കട്ടെ, നല്ല സോഫ്റ്റ് ആണ്. ആ ശരി കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാ. ഇതിന്റെ ഡിസൈൻസും നല്ല വ്യത്യാസമായിട്ടുള്ളതാ. ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്, എല്ലാം തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ്. ഇതും ജയ്പൂരിൽ നിന്ന് തന്നെ വരുന്നതാണ് കേട്ടോ. ഇത് ഇൻഡിഗോ പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല, ഇതും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് കേട്ടോ. ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കളറ്. ഇതിന്റെ എന്തൊക്കെയാ വേറെ സ്പെഷ്യാലിറ്റീസ്? ഇതിനും കോട്ട് സെറ്റ് ചെയ്യാറുണ്ട്, നല്ല ഡിമാൻഡ് ഉള്ള ഇതാണ് ഇൻഡിഗോ. ഓക്കെ, ഇനി നമുക്ക് അജ്രക് കോട്ടൺ പരിചയപ്പെട്ടാലോ. ഇതെല്ലാം തന്നെ ഇതാ ഗുജറാത്തിൽ നിന്ന് വരുന്ന അജ്രക് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിനെ നമുക്ക് കോട്ട് സെറ്റ് എല്ലാം ചെയ്യാൻ അടിപൊളിയാണ്. ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് പല രണ്ട് കളേഴ്സ് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ കളറിൽ തന്നെയുള്ള കോട്ട് സെറ്റുകൾ ചെയ്യാം. സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തീസ് എല്ലാം ചെയ്യാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചെടുത്ത് കണ്ടാലോ. കോട്ടണിൽ നിന്ന് മാറിയിട്ട് സിൽക്ക് ഒന്ന് പരിചയപ്പെടാലോ. ഇത് സിൽക്കിന്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഇത് വരുന്നത് മോഡൽ സിൽക്ക് ആണ് അല്ലേ. മോഡൽ സിൽക്ക്. ഇതിന്റെ എന്തൊക്കെയാ പ്രത്യേകത? നോർമൽ ടോപ്പും പിന്നെ നമുക്ക് ഫ്രോക്ക് ടൈപ്പ് ഒക്കെ തയ്ക്കാം. ഇതിന് ലൈനിങ് വേണം.
ലൈനിങ് വേണോ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പതിയെ നൂലിങ്ങനെ വലിയും. ഇപ്പൊ എനിക്കൊന്നും, ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ സിൽക്കിൽ വരുന്നതാണ് ഈ ഒരു കഫ്താൻ. അപ്പൊ ഇതേപോലെ കഫ്താൻ നമുക്ക് തയ്ക്കാനായിട്ട് നല്ലതാണ്. അത് മാത്രല്ല, ഇത് സിൽക്കിൽ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഇത് ഇടുമ്പോ ഇട്ടു എന്ന് തോന്നില്ല, അതേപോലത്തെ നല്ല, അത്രയും നല്ല മെറ്റീരിയലാ. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ വരുന്ന ഏതൊക്കെയാ? ഇതൊന്നറിയാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ കുറെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാട്ടതാ. ഇതെല്ലാം തന്നെ മോഡൽ സിൽക്കിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ചുരിദാർ ആണെങ്കിലും കോർസെറ്റ് ആണെങ്കിലും ഇതിൽ തന്നെ രണ്ട് ഡിസൈൻസ് ഒക്കെ ഇട്ടിട്ട്, ഒന്ന് നമുക്ക് ഇങ്ങനെ നെക്ക് പോർഷൻ വെച്ചിട്ട് ബാക്കി നമുക്ക് താഴേക്കുള്ള പോർഷൻ, അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഇനി സാരിയിലേക്കാണ് പോകുന്നത്. സാരി ആയിരിക്കും എല്ലാവർക്കും ഇങ്ങനെ കാണാനായിട്ട് ഒത്തിരി ഇഷ്ടം അല്ലേ. അപ്പൊ ഇതെല്ലാം തന്നെ സാരിയുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ഏതൊക്കെയാ? ഇത് തന്നെ ഡോള സിൽക്ക് സാരിയാ. ഡോള സിൽക്ക്, അജ്രക് പ്രിന്റിലുള്ള ഡോള സിൽക്ക് സാരിയാണ് ട്ടോ ഇത്. അതിൽ വെറൈറ്റി തന്നെ ബോർഡർ തന്നെ. ഓക്കേ, ഓപ്പൺ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ശരിക്കും സാരിയുടെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ അതിന്റെ ഒരു ഭംഗി മുണ്ടാണിയുടെ ഭംഗി തന്നെ ഇതില്. ഓക്കേ, ഇതാണ് ഇതിന്റെ മുണ്ടാണി വരുന്നത്. ഇതിന്റെ ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ഡോള സിൽക്ക് സാരിയില് അജ്രക് പ്രിന്റ് വരുന്നതാണ് ട്ടോ ഇത്. ഇതിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ, നല്ല രസമുള്ള ഡിസൈൻ. അതിനകത്ത് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഓ സൂപ്പർ അല്ലേ. ഫുള്ളായിട്ടുള്ള പ്രിന്റ് അതിനകത്ത് വരുന്നത്. ഈ ഒരു പ്രിന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിതൊന്ന് ഫുള്ളായിട്ട് നോക്കാം. എന്താ, ഡബിൾ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത്. ഇതിന്റെ ബോഡി പാർട്ടാണ് ഇതാ ഇത് ഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ്, കാരണം അതിന്റെ ഫുൾ ഡിസൈൻസ് വന്നു കഴിയുമ്പോൾ, ബോഡി പാർട്ട് മുഴുവൻ ഡിസൈൻസ് വന്നു കഴിയുമ്പോൾ ബ്ലൗസിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈന്. ഇനി അടുത്തത് വരുന്നത് മോഡൽ സിൽക്ക് ആണ് കേട്ടോ. ഞാനിത് കുറേ നേരമായിട്ട് ഇങ്ങനെ നോട്ടം ഇട്ട് വെച്ചിരുന്ന സാരിയാണ്. അടിപൊളി. ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇത് മോഡൽ സിൽക്കിൽ ജെറി ബോർഡർ തന്നെ. ജെറി ബോർഡർ, ഓക്കേ. കനമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയത്. ഈ ഡിസൈൻ അജ്രക് തന്നെ. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ മുന്താണി വരുന്നതാണ് ഇത്, ജെറി ബോർഡർ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇത് മുന്താണി, ഇത് ബോഡി പാർട്ട്, ഇത് ബ്ലൗസ്. ഇതിന്റെ തന്നെ ഇതാ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. എനിക്കൊന്നും അഞ്ചെണ്ണാണ് ഇങ്ങനെ ജെറി പ്രിന്റ് വരുന്നത് അല്ലേ. ഇപ്പൊ സ്റ്റോക്ക് ഇരിക്കുന്ന അഞ്ചെണ്ണാണ്. അഞ്ചും അഞ്ച് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ. ബ്ലൂ നമ്മൾ അധികം കാണാത്ത ഒരു ബ്ലൂ ആയത്. ഈ ഒരു ബ്ലൂ എന്ത് കളർ ബ്ലൂ ആയിട്ട് വരും? അജ്രകിന്റെ ബ്ലൂ ഇതാണല്ലേ. പിന്നെ അതിന്റെ തന്നെ ബ്ലാക്കിൽ വരുന്നുണ്ട്. ആ ഈ പ്രിന്റ് കൊള്ളാം. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പ്രിന്റിന്റെ അതേ സ്റ്റൈൽ. ഇത് ബാക്കിയെല്ലാം തന്നെ നോർമൽ പ്രിന്റ് വരുന്ന ടൈപ്പാ. ഇത് കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ അധികം കണ്ടിട്ടില്ല. ഈ ഒരു സാരിയുടെ മുന്താണി ഇതാ ഇതാണ് കേട്ടോ. ബോഡി പാർട്ട് വരുന്നത് ഇത്. ഇത് ഏത് ഡിസൈനാ? മോഡല് ബാന്ദിനി എന്നതാ. ഡൈ ആൻഡ് ഡൈ ബാന്ദിനി എന്നതാ. ഡൈ ആൻഡ് ഡൈ ബാന്ദിനി അല്ലേ. ഇത് ഞാനൊക്കെ വിചാരിച്ചോണ്ടിരുന്ന ചുങ്കടി ഡിസൈൻ എന്ന് പറയുന്ന ഇതാണ്. ഡൈ ആൻഡ് ഡൈ ബാന്ദിനി ഡിസൈൻ ആണ് കേട്ടോ. ഞാൻ ചുങ്കടി എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാ മനസ്സിലായ എന്റെ പേര് ശരിക്കും എന്താന്ന്. ബാന്ദിനി ഡിസൈൻ ആണ് ഇത്. അതെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്ക് ആണ്. ഇതും വരുന്നത് എന്താണ്, മോഡാൽ തന്നെ, മോഡാൽ സിൽക്ക് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സാരി ലവേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് വരുന്നത്. ഈ ഒരു സാരിയുടെ മുന്താണി ഇതാ ഇതാണ് കേട്ടോ. ഇത് അതിന്റെ കൂടെയാണ് ഈ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട്. ഓ ബ്ലൗസ് പീസ് സൂപ്പർ അല്ലേ, നല്ല കളർ നന്നായിട്ടുണ്ട്.
ഫുൾ ഡിസൈൻ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ബോഡി, ബോഡിയിൽ വരുന്നതായി ഇങ്ങനത്തെ ഡിസൈനാ. ആദ്യം കണ്ടതിന്റെ മറ്റൊരു ഡിസൈൻ, ഡിസൈൻ അല്ല കളറാണ് കേട്ടോ ഇത്. നമ്മൾ ആരും വിചാരിക്കില്ല ഈ സാരി ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലെ കളർ എന്താന്ന്. ടെങ് ടെങ് ദാ യെല്ലോ, ഓഫ് തീ യെല്ലോ എന്നൊക്കെ പറയില്ലേ ആ യെല്ലോ ആണ് കേട്ടോ ഇത്. ഇത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാ. ഇതിന്റെ ബോഡി പാർട്ട് ഇതാണെങ്കിൽ ഇത് ബ്ലൗസ് പീസ് വരും അല്ലേ. ഇതിന്റെ മുന്താണി വരുന്നതാണ് ഇതായത്. ഇതാ ഇനി അതിന്റെ നമുക്ക് മറ്റൊരെണ്ണം ബ്ലാക്കിൽ. ആദ്യം നമ്മൾ റെഡിലാണ് കണ്ടെങ്കിൽ ഇത് ബ്ലാക്കിലുള്ളതാണ് ഇതാ. ഇത് സുങ്കിടിയിൽ അജ്രക് പ്രിന്റ് വരുന്നതാ. ഈ സുങ്കിടി എന്ന് പറയുന്ന ശരിക്കും ഏതാ ഒരു മദ്രൈ സുങ്കിടിയാ. മദ്രൈ സുങ്കിടി പ്ലെയിൻ സാരിയിൽ അജ്രക് പ്രിന്റ് വരുന്നതാ. ഓക്കേ, ഇത് കോട്ടൺ ആണേ. എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കേണ്ടി വരും. ബാക്കി നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. ഇത് അജ്ര കോട്ടൺ ആണ്. ഇതിൻ്റെ ഈ പ്രിൻ്റ് നമുക്ക് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റാണ്. ഫുള്ള് ഇങ്ങനെ വരുന്നത്. അതിനകത്ത് ബ്ലാക്കിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡുകളുണ്ട് അല്ലേ. എത്ര ഷെയ്ഡുകളുണ്ട് നമുക്ക്? മൂന്ന് നാല് ഷെയ്ഡുകളുണ്ട്. അപ്പോൾ ബ്ലാക്ക് അല്ല ഇഷ്ടമെങ്കിൽ ബാക്കി അഞ്ച് ആറ് ഷെയ്ഡുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഒത്തിരി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്രിൻ്റാണ്. ഇതിൻ്റെ മുന്താണി വരുന്നതാണ് ഇതായത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റോയിലുള്ള സാരികൾ. ഇനി അപ്പുറത്തെ റോയിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് കോട്ട സാരികളിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലേ. അതെന്താ സംഭവം? പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ കോട്ടയാണ് അല്ലേ. ഇതെല്ലാം തന്നെ പ്ലെയിൻ കോട്ട. അയ്യോ, ഇത് ഒരു പേപ്പറിൻ്റെ കനമുള്ളൂ ഈ ഒരു സാരിക്ക്. പ്ലെയിൻ കോട്ട സാരിയാണ് വിത്ത് ബ്ലൗസ്. ബ്ലൗസ് കണ്ടോ, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ഡിസൈൻ മഗിൻ്റെ ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഡിസൈനാണ്. ഇതിന്റെ ഒത്തിരി കളേഴ്സ്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി കളേഴ്സ് ഇവിടെ ഉണ്ട്. ബഗ്രു പ്രിന്റ് ആണ് കേട്ടോ ഇത്. ഉടുത്തൂന്ന് തോന്നില്ല, അത്രയും ഖനം കുറവാണിതാ. പേപ്പർ പോലെ പറഞ്ഞു പോകും. ഇതിന്റെ എനിക്ക് തോന്നുന്നു സാരി ബ്ലൗസ് പീസ് വിത്ത് ആണ് അല്ലേ. റണ്ണിങ് മെറ്റീരിയൽ തന്നെ റണ്ണിങ് സാരിയുടെ. ഇത് സാരിയുടെ തന്നെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നേ. ഇത് ഇതിൽ മറ്റൊരു പ്രത്യേകത ഞാനിപ്പോൾ ശ്രദ്ധിച്ചതുണ്ടോ, ഇതിനെല്ലാം തന്നെ ഒരു ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെയിലി യൂസ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത്. ഓ, ഇത് നല്ല വെറൈറ്റി കളർ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചിന്തിക്കില്ല ഇതിൻ്റെ മുന്താണി ഈ കളറാണിതാ. ഇത് ബാന്ധിനി സാരിയാണ് കേട്ടോ. ഇതിന്റെ ഡിസൈൻ കണ്ടോ, സൂപ്പറാണ്. ഇതിന്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിന്റെ മുന്താണി വരുന്നത് കേട്ടോ. നല്ല ഒഴുകി കിടക്കും, പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഒരു പഫ്നെസ് ഉണ്ട് ഇതിനല്ലേ. എന്താ ശരിക്കും മൊഡല് ബാന്ധിനി വരുന്നോണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റൈല് വരുന്നത്. സൂപ്പർ. ഇതിന്റെ തന്നെ മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. ആ അടിപൊളി ഡിസൈൻ കണ്ടോ. ഡിസൈന് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകത അങ്ങനെ ബാന്ധിനി തന്നെയാണ് ഇതിന്റെ ഡിസൈൻ. ബാന്ധിനി തന്നെയാണ് കേട്ടോ പറയാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്.